നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം അനാസ്ഥയോ അലംഭാവോ കാട്ടിയവർക്കുമേൽ യുക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. മന്ത്രി ശനിയാഴ്ച ഷഹലയുടെ വീട്ടിലെത്തും. ചികിത്സ വൈകിപ്പിച്ചെന്ന് കുട്ടിയുടെ പിതാവ്. ഷഹനയുടെ ദുരന്തത്തിൽ നാടുനടുങ്ങി. എങ്ങും പ്രതിഷേധം. മാനന്തവാടിയിലും ബത്തേരിയിലും കൽപ്പറ്റയിലും ഉപരോധങ്ങളും പ്രതിഷേധങ്ങളും. ആരോപണ വിധേയനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. മാനന്തവാടിയിൽ DMO ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. വിശദാംശങ്ങളിലേക്ക്. ഷഹല ഷെറീൻ ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് മരിക്കാനിടയായ സംഭവം വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷഹലയുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ അനാസ്ഥയോ അലംഭാവമോ കാട്ടിയവർക്കുമേൽ യുക്തമായ നടപടി ഉറപ്പാക്കാൻ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാമ്പുകടിയേറ്റ് മരണപ്പെട്ട കുട്ടിക്ക് മതിയായ ചികിത്സ നൽകാത്ത ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ശനിയാഴ്ച ഷഹലയുടെ വീട് സന്ദർശിക്കും. കുട്ടി പാമ്പുകടിയേറ്റു എന്ന് അറിഞ്ഞിട്ടും അല്പം താമസിച്ചു പോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ്. അത് കുറ്റകരമായ ഒരു വീഴ്ച തന്നെയാണ്. ഷിജിൽ എന്ന ഒരു അധ്യാപകനാണ് അത്തരത്തിൽ വീഴ്ച വരുത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ്. കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും എന്ന് കരുതുകയാണ്. കൂടുതൽ പേർ ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുകയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ തുടർന്ന് ഉണ്ടാവും. പ്രാഥമികമായിട്ടാണ് ഷിജിൽ എന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ചികിത്സ വൈകിപ്പിച്ചെന്ന് ഷഹലയുടെ പിതാവ് അസീസ്. ആന്റിവെനം നൽകാൻ ആശുപത്രി അധികൃതർ മടിച്ചെന്നും അസീസ് മാധ്യമങ്ങളോട്. അസോസിയേഷൻ ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് ഓട്ടോ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവരുടെ കാഷ്വാലിറ്റി കയറ്റി അവരിത് നോക്കി പിന്നെ ബൈറ്റ് മാർക്കാണെന്ന് പറഞ്ഞ് ഇവിടെ ആന്റിവെനം ഇല്ല, നിങ്ങൾ വേഗം താലൂക്ക് ഹോസ്പിറ്റലിൽ ആന്റിവെനം ഉണ്ട്, കുട്ടിയെ പിന്നെ ബത്തേരി തൃത്താമ്പത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കാഷ്വാലിറ്റിയിൽ കാണിച്ചാൽ അവിടെ ഒരു ജൂനിയർ ഡോക്ടറുണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് മാർക്കാണ്, ഇത് നീരിച്ച കളറുണ്ട്, കുട്ടി ഇങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ആൻറ്റിവെനം കൊടുക്കണമെങ്കിൽ ഒബ്സർവ് ചെയ്യാണ്ട് ആൻറ്റിവെനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മുക്കാൽ മണിക്കൂറോളം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രക്തം കുത്തിയെടുത്ത് ടെസ്റ്റിന് കൊടുത്തു. 20 മിനിറ്റ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നു പറഞ്ഞു. ഞാൻ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി. കുറച്ച് കഴിഞ്ഞ് കുട്ടി ഛർദ്ദിച്ചു. സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നും വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ക്ലാസ് മുറികളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന അടിയന്തര ഉത്തരവിറക്കി. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും അംഗൻവാടികളിലെയും ക്ലാസ് മുറികളിൽ ബന്ധപ്പെട്ടവർ മതിയായ പരിശോധന നടത്തണം. പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ അടിയന്തരമായി നന്നാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ അതാതു പരിധിയിലെ വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. പാമ്പും ഇഴജന്തുക്കളും പ്രവേശിക്കാൻ സാധ്യതയുള്ള വിധത്തിലുള്ള ദ്വാരങ്ങളും മറ്റും അറ്റകുറ്റപ്പണിയിലൂടെ അടയ്ക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എഞ്ചിനീയർമാർ വിദ്യാലയം സന്ദർശിച്ച് കെട്ടിടങ്ങളുടെയും ക്ലാസ് മുറികളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചതായി ഉറപ്പുവരുത്തണം. സുരക്ഷാ പരിശോധന നടത്തി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പരിശോധനാ രജിസ്റ്ററിൽ ഫിറ്റ്നസ് സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തണം. അധികൃതർ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുകയും പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. പൊതുയിടങ്ങളിലും ഗ്രന്ഥശാലകളിലും ആശുപത്രികളിലും ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരോട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാമ്പുകടിയേറ്റ സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയെത്തുന്ന രോഗിക്ക് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.
ക്ലാസ് മുറിയിൽ നിന്ന് പാമ്പുകടിയേറ്റ് അഞ്ചാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ആക്ഷേപം. സുരക്ഷിതമല്ലാത്ത ക്ലാസ് മുറിയിലായിരുന്നു പഠനം. കുട്ടിയുടെ കാലിൽ മുറിവുണ്ടായിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും രക്ഷിതാക്കൾ പറയുന്നു. ഇന്നലെ വൈകുന്നേരം 3:30 ഷഹലയുടെ കാലിൽ ക്ലാസ് മുറിയിൽ നിന്ന് മുറിവേറ്റത്. ക്ലാസ് മുറിയിലുള്ള ഒരു പൊത്തിൽ നിന്ന് പാമ്പിന്റെ കടിയേറ്റ് വന്ന സംശയത്തെ തുടർന്ന് മാതാപിതാക്കളെ വിവരമറിയിച്ചു. ആദ്യം ബത്തേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്കും മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കുട്ടിയെ കൊണ്ടുപോയി. ഈ കാലതാമസമാണ് മരണകാരണമായതെന്നാണ് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയുന്നത്. സംഭവത്തെ തുടർന്ന് ഇന്ന് സ്കൂളിലെത്തിയ നാട്ടുകാരും സ്കൂൾ അധികൃതരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് സ്ഥലത്ത് നേരിയ തോതിൽ സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. വിദ്യാർത്ഥികൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് പാമ്പ് കടിച്ചാൽ കുട്ടികൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ സ്കൂളിൽ നിന്ന് ആശുപത്രി കൊണ്ടുപോകുന്നു നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. ചെറിയ കുട്ടികൾ പറയുമ്പോൾ അത് ചിലപ്പോൾ കുപ്പിച്ചിൽ അറച്ചായിരിക്കും, അത് മുള്ള അറച്ചായിരിക്കും, അത് ആണി അറച്ച് പറയും. നിങ്ങൾ ആ കുട്ടി വന്ന ഉടനെ തന്നെ പറ്റിയിട്ടുണ്ടത് എവിടുന്ന് പറ്റി എന്ന് ആ സ്പോട്ട് പോയി പരിശോധിക്കേണ്ട. നേരത്തെ കുട്ടികൾ പാമ്പിനെ കണ്ടുവെന്ന് അധ്യാപകരെ അറിയിച്ചെങ്കിലും ക്ലാസ് മുറി മാറ്റുവാനുള്ള നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. സ്കൂൾ നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിച്ച പഴയ കെട്ടിടത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കെ ഷെഹലയ്ക്ക് പാമ്പുകടിയേറ്റത്. അപ്പം പുതിയ ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളാണ്, അതായത് ഹൈടെക് സ്കൂളാക്കി മാറ്റേണ്ട ഒരു സ്കൂളാണ് ഇത്. ആ ബിൽഡിങ്ങൊക്കെ പൊളിക്കാനുള്ളതായിരുന്നു. അപ്പം അത് പൊളിക്കുന്നതും വരെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ക്ലാസ് മുറികൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന് അടിയിൽ പണ്ട് നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ഒരു കൽക്കെട്ടിനകത്ത് പൊള്ളയാണ് അതിനകത്ത്. ഈ ക്ലാസ് റൂമിനകത്തെന്ന് പറയുമ്പോൾ അടിയിൽ പിന്നെ പൊള്ളയാണ്. ഞങ്ങളത് നോക്കിക്കഴിഞ്ഞപ്പോൾ ബത്തേരി പുത്തൻകുന്ന് നൊത്തൻ വീട്ടിൽ അസീസിൻ്റെയും സജനയുടെയും മകളായ ഷെഹലയുടെ മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. സ്കൂളിൽ പാമ്പുകടിയേറ്റ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷെഹല ഷെറിൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പി സുരേഷ് കേസെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ കളക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ ചൈൽഡ് ഓഫീസർ എന്നിവരോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ച് അധ്യയന വർഷാരംഭത്തിന് മുമ്പ് സ്കൂൾ പരിസരത്തുള്ള അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂൾ പരിസരം സുരക്ഷിതമാക്കുന്നതിലും അപകടമുണ്ടായപ്പോൾ യഥാസമയം കുട്ടിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിലും സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സുരേഷ് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡെപ്യൂട്ടി DMO നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്ന് DMO R. രേണുക. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും DMO. നമ്മള് ആരോഗ്യവകുപ്പിന്റെ ഇതിൽ നമ്മുടെ എല്ലാ ആശുപത്രിയിലും ഇതിനുള്ള ആന്റിബലം എല്ലാ ആശുപത്രിയിലും ഉണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇപ്പോ ഇങ്ങനെ ചാനലുകളിലും പല വാർത്തകൾ വരുന്ന കണ്ടു. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇന്നൊരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി DMO നേതൃത്വത്തിൽ. അതിന്റെ അന്വേഷണം കഴിഞ്ഞാലേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ ആശുപത്രി ഭാഗത്തു നിന്നോ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ DHS റിപ്പോർട്ട് നൽകുക എന്നുണ്ടോ. അപ്പൊ അത് അത്തരം നടപടി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായും കൊടുക്കും. വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധം. പ്രതിഷേധവുമായി എത്തിയ ഒരു വിഭാഗം സ്കൂളിന്റെ സ്റ്റാഫ് റൂം തല്ലി തകർത്തു. സ്ഥലത്തെത്തിയ DDE പ്രതിഷേധം ആളിക്കത്തി. സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് ക്ലാസ് റൂമിൽ വെച്ച് പാമ്പുകടിയേൽക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം ആളിക്കത്തി. രാവിലെ മുതൽ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും യുവജന പ്രസ്ഥാനങ്ങളും പൊതുജനങ്ങളും പ്രതിഷേധവുമായി സ്കൂളിലെത്തിയിരുന്നു. വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരിൽ നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിന് മറുപടിയായി അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കളവാണെന്നും ഇവർ ആരോപിക്കുന്നു. വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ വിവരം അറിയിച്ചിട്ടും ഉടൻ തന്നെ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കൂടാതെ വിദ്യാർത്ഥികളെ ക്ലാസ് റൂമുകളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ അധ്യാപകർ സമ്മതിക്കുന്നില്ലെന്ന ഗുരുതര ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്.
സംഭവം അന്വേഷിക്കാനെത്തിയ ഡി ഡി ഇബ്രാഹിമിനെതിരെയും പ്രതിഷേധമുണ്ടായി. ക്ലാസ് റൂം പരിശോധിക്കാനായി ഇദ്ദേഹത്തെ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതി കേട്ട ശേഷം കുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്നതിന് കാലതാമസം വരുത്തിയ അധ്യാപകൻ ഷജിലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഉച്ചയോടെ പ്രതിഷേധവുമെത്തിയ ഒരു വിഭാഗം സ്കൂളിന്റെ സ്റ്റാഫ് റൂമിൽ എച്ച് എം ഒളിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് പൂട്ട് തല്ലിത്തകർത്ത് അകത്തു കടന്നു. ഫയലുകളടക്കം നിലത്തു വാരിയിട്ടു. പോലീസ് എത്തിയതോടെ പ്രതിഷേധക്കാർ പിൻവാങ്ങുകയായിരുന്നു. ഇതിനിടെ വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കബറടക്കി. അപ്പോൾ അവർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം, ഒരു പാമ്പിൻ്റെ ഒരു പല്ലിൻ്റെ പാട് അറിയില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഈ ആശുപത്രി വന്ന് അവർക്ക് ഡോക്ടർമാരും പറഞ്ഞു ഇതിങ്ങനെ ഒരു സംശയമില്ല എന്ന് പറയും. ഈ സംശയമില്ല, ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ ആൻറ്റിവനം കൊടുക്കാൻ, ഇപ്പോൾ അവിടെ സൗകര്യമുണ്ട് പക്ഷേ ആൻറ്റിവനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ ഈ കെട്ടി വെച്ചത് ആശുപത്രിയിൽ തന്നെ അവരാണ് അഴിക്കുന്നത്. അവരഴിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഏകദേശം ഒരു 5 മണിയോളമായി. ഇതിനിടയ്ക്ക് ഈ കുട്ടി ഒരു പ്രാവശ്യം ഒന്ന് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചപ്പോഴാണ് അവിടെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടറാണ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സീരിയസ് ആയിരിക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് നോക്കണ്ട, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, വയനാട്ടിൽ എവിടെയും കാണിക്കേണ്ട, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കുട്ടിക്ക് ഇത് സംഭവിച്ചിട്ട് കുട്ടികൾ പറയുന്ന അധ്യാപകനോട് ഇത് പാമ്പാണെന്ന്. പക്ഷെ പാമ്പാന്ന് പറഞ്ഞിട്ടും ഈ മാഷിമാരിത് ശ്രദ്ധിക്കാതെ കാലിനും കെട്ടും കെട്ടിയിട്ട് രക്ഷിതാവ് വരുന്നവരെ അവിടെ ഇരുത്തി എന്നുള്ളതാണ്. അത് ഒരു വീഴ്ച തന്നെയാണ്, ഈ സ്കൂളിൻ്റെ ഇത് വെച്ചിട്ട് ഏറ്റവും വലിയ വീഴ്ചയാണത്. വയനാട് ഭൂഷൺ, ബത്തേരി. തങ്ങൾ കേണപേക്ഷിച്ചിട്ടും ഷഹലയെ ആശുപത്രിയിലാക്കാൻ അധ്യാപകർ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥികൾ. ആശുപത്രിയിൽ ഷഹലയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ അധ്യാപികയെയും ഷിജിൽ എന്ന അധ്യാപകൻ തടസ്സപ്പെടുത്തിയതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. പാമ്പ് കടിച്ചത് ആ കുട്ടി തന്നെ പല പ്രാവശ്യം പറഞ്ഞു, പിന്നെ പാമ്പ് കടിച്ചതാണ് എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരുപാട് ഞങ്ങൾ ഷജിൽ സാറിനോട് ചോദിച്ചപ്പോൾ ഷജിൽ സാർ എന്താണെന്ന് അറിയാൻ പറഞ്ഞ ആണി കുത്തിയതാ, ബെഞ്ചമ തട്ടിയതാ, കല്ല് കോറിയതാന്ന് പറഞ്ഞു ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞു കൊടുക്കുക. ഇത് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. കാല് നീല കളറായിട്ട് വരെ കൊണ്ടുപോയില്ല. ഇവിടെ കുറെ ടീച്ചേഴ്സ്മാർക്ക് കാറും എല്ലാ വണ്ടികളും ഒക്കെ ഉണ്ട്. ലീനാ മിസ് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഷജിൽ സാർ ലീനാ മിസ്സിനെ ചീത്ത പറഞ്ഞു. എന്നിട്ട് ലീനാ മിസ് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി എന്താ ടീച്ചർ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അതിന്റെ ഉപ്പ് വന്ന് ആ പൊത്ത് നോക്കിയതിന് ശേഷം ആണ് ആ കുട്ടിനെ വാരിയെടുത്ത് ഓടി. സ്കൂൾ വികസനത്തിന് വേണ്ട ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ച വയനാട് എം പി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. ഷഹലയുടെ മരണത്തിൽ എം പി അനുശോചനം രേഖപ്പെടുത്തി. കുറ്റാരോപിതനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്ഥലത്തെത്തിയ ഡി ഡി ഇ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത കാര്യം അറിയിച്ചത്. കൂടാതെ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും അറിയിച്ചു. സംഭവം നടന്ന ക്ലാസ് മുറിയും തൊട്ടടുത്ത മുറിയും താൽക്കാലികമായി പൂട്ടിയതായും ഡി ഡി ഇ പറഞ്ഞു. ഇതിന് പുറമെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച സ്കൂളിലെ പരാധീനതകളിന്മേൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ജനവികാരം മാനിച്ച് ആരോപിതനായിട്ടുള്ള ഈ ഷജിൽ എന്ന അധ്യാപകൻ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. മറ്റ് അധ്യാപകർക്കൊക്കെ മെമ്മോ കൊടുത്ത് ആരൊക്കെയാണോ അതിൽ അവരിൽ നിന്ന് മറുപടി വാങ്ങിയതിന് ശേഷം പിന്നീട് അവരുടെ പേരിൽ ആവശ്യം വേണമെങ്കിൽ നടപടി. സർ ഏത് ഒന്നുകൂടെ പറയാം, ഏത് അധ്യാപകനെ പരാതി ഇവിടെ എല്ലാവരും ആരോപിച്ച അധ്യാപകൻ അത് അറിയില്ല. അധ്യാപകൻ പരാതി സസ്പെൻഡ് ചെയ്തു. ഈ അവസ്ഥ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോട് സംസാരിച്ച് ഒരാഴ്ചക്കകം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതുവരെ ഈ രണ്ട് റൂമുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ റൂമുകളിൽ എല്ലാം ശരിയാക്കിയതിന് ശേഷം അവിടെ ക്ലാസ് ആരംഭിക്കും. ഈ സസ്പെൻഷൻ ഇൻ എഫക്റ്റ് ആയോ സാർ? ഓക്കെ, ഇന്ന് മുതൽ. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾ അന്വേഷിക്കും. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി അത് ഡിജിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അവർ തീരുമാനിക്കും. വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇടതുപക്ഷ യുവജന സംഘടനയായ AIYF ജില്ലാ പ്രസിഡന്റ് എൻ ഫാരിസ് ആവശ്യപ്പെട്ടു. ഒരു 1.5 കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്കൂൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചത്. അവിടെയും അനാസ്ഥയാണ് ഉണ്ടായത്. കാരണം 1 മണിക്കൂറോടെ അവിടെ വെച്ച് ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ഈ കുട്ടിയെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഈ കുട്ടി മരിക്കുന്നത് തന്നെ, ജലോടിച്ചാണ് ഈ കുട്ടി മരിക്കുന്നത്. കാരണം ഇവിടെ കുറ്റക്കാർക്കെതിരെ ഈ അധ്യാപകരുടെയും ഈ ഇവിടുത്തെ പി ടി ഉൾപ്പെടെ ഉള്ളവർക്കുള്ള അനാസ്ഥയാണ് ഈ കുട്ടി മരിക്കാനുള്ള ഇടയാക്കിയത്. അതിനെതിരെ കർശനമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണമെന്നാണ് AIYF എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് യുവജന സംഘടന എന്നുള്ള രീതിയിൽ.
വിദ്യാർത്ഥിനി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. എം എസ് എഫ് ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഡി ഡി ഓഫീസ് ഉപരോധിച്ചത്. അവിടെ ആ പാമ്പ് കടി ഏറ്റ വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യത്തിൽ അടക്കം ഗുരുതരമായ അനാസ്ഥയാണ് പിന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അടക്കം ഉണ്ടായിട്ടുള്ളത്. ഈ സമയം വരെ ആ വിദ്യാർത്ഥിയുടെ ജീവൻ പോയ വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തര അന്വേഷണമോ നടപടിയോ പോലും എടുക്കാതെ ഇവിടെ പിന്നെ ഡി ഡി ഇല്ല, ഡി ഡി ചാർജ് വഹിക്കുന്ന ആളില്ല, ആകെ മൊത്തം കെടുകാര്യസ്ഥ കൊണ്ട് വയനാട് ജില്ലയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇവര് എല്ലാ വിഷയത്തിലും പന്തറിയുകയാണ്. സംഭവമാണ് വിഷയം. ഇന്നലെ ആ കുട്ടിക്ക് പാമ്പ് കടിയേറ്റപ്പോൾ രക്ഷിതാക്കൾ എത്തുന്നവരെ കാത്തു നിന്നു. ഒരു അപകടം പറ്റിയാൽ നമ്മൾ അവരുടെ ബന്ധുക്കൾ കാത്തു നിൽക്കണം പതിവ്. ആ ആളുടെ എത്രയും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെയ്യണം. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരുടെ അറസ്റ്റ് ചെയ്യണമെന്ന് യുവജനതാദൾ ദേശീയ നിർവാഹക സമിതി അംഗം പി എം ഷബീർ അലി. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ബാലാവകാശ കമ്മീഷനെയും സമീപിക്കുമെന്നും ഷബീർ അലി പറഞ്ഞു. ബത്തേരി സർവജന സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം വേദനാജനകമാണ്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഷബീർ അലി ആവശ്യപ്പെട്ടു. ഇപ്പോൾ പാമ്പ് കടിച്ച വിവരം കുട്ടി രക്ഷിതാക്കളെ പിന്നെ അധ്യാപകന്മാർ അറിയിച്ചു. അപ്പോൾ അധ്യാപകന്മാരുടെ കൈകളിൽ എല്ലാ സൗകര്യങ്ങളും വാഹനവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ടൗണിൽ തന്നെയുള്ള ഒരു സ്കൂള്, അവരത് പൂർണ്ണമായ കൃത്യവിലോപം കാണിച്ചു. അപ്പോൾ രക്ഷിതാവിനെ വിളിച്ച് രക്ഷിതാവിനെ കൂട്ടി ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം. അപ്പോൾ ഒരു പാമ്പ് കടിച്ച ഒരു ചെറിയ കുട്ടിക്ക് ന്യായമായും ലഭിക്കേണ്ട നീതി ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ വിഷയം മനസ്സിലായത്. ഇത് ഒരു വലിയ ഒരു ഗുരുതരമായ ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ യുവജനതാദൾ സമീപിക്കുന്നുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ വളരെയധികം മാന്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കോൺഗ്രസ് മാനന്തവാടി ഡി എം ഒ ഓഫീസ് ഉപരോധിച്ചു. വൈകിട്ട് 5 മണിക്കാണ് ഉപരോധം തുടങ്ങിയത്. 4 ജീവനക്കാർ ഈ സമയം ഓഫീസിനകത്തുണ്ടായിരുന്നു. രാത്രി 7 മണിയോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡ്യൂട്ടി ഡോക്ടർ ചികിത്സ നിഷേധിച്ചെന്ന് ആരോപിച്ചും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് താലൂക്ക് ആശുപത്രിയിൽ ഡെപ്യൂട്ടി ഡി എം ഒയെ ഉപരോധിച്ചു. പാമ്പ് കടിയേറ്റവർക്കുള്ള എതിർമരുന്നുകൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ചികിത്സ കൊടുക്കാത്തത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ, ജഷീർ പള്ളിവയൽ, സക്കരിയ മണ്ണിൽ, ടി ജി ചെറുതോട്ടിൽ, റീനു ജോൺ എന്നിവർ നേതൃത്വം നൽകി. കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റൽ ഉപരോധിച്ചു. സർവജന സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അനാസ്ഥയും കാലതാമസവും കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചെന്ന് കെ എസ് യു പ്രവർത്തകർ ആരോപിച്ചു. തുടർന്ന് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ അടക്കമുള്ള മുഴുവൻ കുറ്റക്കാർക്കെതിരെയും വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും നൽകിയ ഉറപ്പിന്മേലാണ് കെ എസ് യു സമരം അവസാനിപ്പിച്ചത്. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, സംസ്ഥാന സെക്രട്ടറി ലയണൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ എച്ച് എമ്മിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ഡി ഇക്ക് ശുപാർശ നൽകിയതായി നഗരസഭാ ചെയർമാൻ ടി എൽ സാബു പറഞ്ഞു. ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നഗരസഭ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു പടിയും കൂടെ കടന്ന് പറയുകയാണ്, ഇത് അധ്യാപകനെ മാത്രം സസ്പെൻഡ് ചെയ്താൽ പോരാ, ഇതിൻ്റെ പ്രധാന അധ്യാപകനായ ആളെയും കൂടി ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് നഗരസഭ ചെയർമാൻ എന്ന നിലയ്ക്ക് ഡി ഡിക്ക് ഞങ്ങൾ ഇന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 മണിയായപ്പം ഡെപ്യൂട്ടി ഡയറക്ടർ ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രധാന അധ്യാപനം കൂടെ നടപടിയെടുക്കണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സർക്കാരാണ് ഒന്നാം പ്രതിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. ഇതിൽ കുറ്റക്കാരായ സ്കൂൾ പി ടി എ അധികൃതർ, ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടുത്തെ പി ടി എയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരടക്കമുള്ള ആളുകൾ ഉത്തരവാദികളാണ്. മാത്രവുമല്ലായിട്ട് കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത്, ഒരുപാട് താമസിച്ചിട്ടാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സൗകര്യം വയനാട് ജില്ലയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മരണത്തിൽ ഒന്നാം പ്രതി ഗവൺമെൻറ്റാണ്, ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അതിൽ പ്രതിയേർക്കേണ്ടവരാണ് സ്കൂളും സ്കൂളിലെ ആ സംവിധാനങ്ങളൊക്കെ. ഇത്രയും കാര്യക്ഷമമല്ലാത്ത ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ സ്കൂൾ അധികൃതരാണ്. അതുകൊണ്ട് കുട്ടിയുടെ മരണത്തിൻ്റെ ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു.
സ്കൂൾ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് കുറ്റക്കാരായ അധ്യാപകരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NS വൈഷ്ണവി, ഋതുശോഭ്, അമൃത ശശാങ്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപകനെതിരെ നിയമ നടപടിയെടുത്ത് സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് MSF ബത്തേരി നിയോജകമണ്ഡലം കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് പ്രസിഡന്റ് അമീൻ മുഖ്താർ, സെക്രട്ടറി അജ്മൽ CK, രമേശ് ചതലയം തുടങ്ങിയവർ നേതൃത്വം നൽകി. അപകടങ്ങളിൽ വിദഗ്ധ ചികിത്സ എന്നത് സ്വപ്നമായി മാറുകയാണ് വയനാടൻ ജനതയ്ക്ക്. അപകടങ്ങളിൽപ്പെട്ടവർ വിദഗ്ധ ചികിത്സ ലഭിക്കാൻ ചുരമിറങ്ങുന്നതിനിടെയാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജും ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ചുരത്തിനു മുകളിൽ വയനാട്ടുകാരുടെ ജീവൻ പൊലിയുകയാണ്. സർക്കാർ തലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന വയനാട്ടുകാരുടെ നിരന്തരമായ മുറവിളി വനരോധനമായി തുടരുന്ന കാലത്താണ് ബത്തേരി സർവജന സ്കൂളിലെ 5-ാം തരം വിദ്യാർത്ഥി ഷെഹ്ല ഷെറിൻ പാമ്പുകടിയേറ്റ മരിക്കുന്നത്. യഥാസമയം വിദഗ്ധ ചികിത്സ ലഭിക്കാതെ പോയതാണ് മരണകാരണം. വയനാട് പോലെ വിസ്തൃതിയുടെ 30% വനമേഖലയായ ഒരു ജില്ലയിൽ വന്യമൃഗ ഭീഷണി പോലെ തന്നെ ഗൗരവമായി കാണേണ്ടതാണ് ഇഴജന്തുക്കൾ ഉയർത്തുന്ന ഭീഷണിയും. മെഡിക്കൽ കോളേജ് എന്ന ആശയം ആവശ്യം രൂപപ്പെട്ട കാലം മുതൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും വയനാട്ടിൽ ഉയർന്നിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് ഇപ്പോഴും 3 മണിക്കൂറിലധികം യാത്ര ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തണം. എല്ലാം വൈകിയെത്തുന്ന നാടാണ് വയനാട്. ഇനിയെങ്കിലും ഭരണാധികാരികൾ കണ്ണു തുറക്കണം. അനബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം അനാസ്ഥയോ അലംഭാവോ കാട്ടിയവർക്കുമേൽ യുക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി CRവീന്ദ്രനാഥ്. മന്ത്രി ശനിയാഴ്ച ഷഹലയുടെ വീട്ടിലെത്തും. ചികിത്സ വൈകിപ്പിച്ചെന്ന് കുട്ടിയുടെ പിതാവ്. ഷഹനയുടെ ദുരന്തത്തിൽ നാടു നടുങ്ങി. എങ്ങും പ്രതിഷേധം. മാനന്തവാടിയിലും ബത്തേരിയിലും കൽപ്പറ്റയിലും ഉപരോധങ്ങളും പ്രതിഷേധങ്ങളും. ആരോപണ വിധേയനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. മാനന്തവാടിയിൽ DMO ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.